ക്രിസ്തുവിൽ നാം ആരെന്തെന്നും എങ്ങനെ പെരുമാറണമെന്നും തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല പങ്ക് സന്തോഷമായി ഇരിക്കുവാൻ നമുക്ക് സാധിക്കും അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ഒന്നാം തരം ലേഖനമാകുന്നു നാം പഠിച്ചുകൊണ്ടിരുന്ന റോമാലേഖനം കഴിഞ്ഞ ചില ആഴ്ചകളായി നാം റോമാലേഖനം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നുവല്ലോ ഒരു ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയോജനകരമായ അനുഭവങ്ങളിൽ ഒന്നത്രേ ഈ റോമാലേഖനം വായിക്കുന്നതും പഠിക്കുന്നതും കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഈ ലേഖനം എന്നും ഒരു പ്രാവശ്യം വെച്ച് ഒന്ന് വായിക്കുവാൻ ശ്രമിച്ചു നോക്കിക്കേ അതിൻ്റെ പ്രയോജനം ഞാൻ പറയാതെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഒരു വേദപണ്ഡിതൻ പറഞ്ഞു റോമാലേഖനം നമ്മുടെ സകല ബുദ്ധിയും ശ്രദ്ധയും ചെലുത്തി പഠിക്കേണ്ട ഒരു പുസ്തകമാകുന്നു എന്ന് ഇത് പഠിച്ചപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലായല്ലോ ആത്മാർത്ഥമായ പ്രാർത്ഥനയും വ്യക്തിപരമായ ദൈവാശ്രയവും കൊണ്ട് ഈ ലേഖനം പഠിച്ചെന്നാൽ ഉണ്ടാകുന്ന പ്രയോജനം വളരെയാണ് ബുദ്ധിപരമായി മാത്രം അവലോകനം ചെയ്യുന്നതല്ല വേണ്ടത് ഓരോ ക്രിസ്തുവിശ്വാസിയും തങ്ങൾക്കായി എഴുതി തന്നിട്ടുള്ള ലേഖനമായി ഇതിനെ കാണേണ്ടതുണ്ട് ക്രിസ്തീയ സഭയിലെ വലിയ നവീകരണത്തിന് നേതൃത്വം നൽകിയ മാർട്ടിൻ ലൂതറിൻ്റെ ചിന്താഗതികളെ സ്വാധീനിച്ച ലേഖനം അത്രേ റോമലേഖനം അദ്ദേഹം പറഞ്ഞു ഈ ലേഖനം എത്ര പഠിച്ചാലും അധികപ്പെട്ടാകില്ല എന്ന് ഈ ലേഖനത്തിലെ പ്രധാന വിഷയം നീതി എന്നുള്ളതായിരുന്നു നാം കണ്ടല്ലോ ധാർമ്മികത്വം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം നീതി ഒന്നാം അധ്യായത്തിൻ്റെ മുഖവരയ്ക്ക് ശേഷം പതിനേഴാം വാക്യം മുതൽ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം വരെ പാപിയായ മനുഷ്യർക്ക് ആവശ്യമായ നീതിയായിരുന്നു വിഷയം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം മുതൽ ഇരുപത്തിയാറാം വാക്യം വരെ ദൈവം നൽകിയ നീതിയെക്കുറിച്ചാണ് നാം ചിന്തിച്ചത് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം മുതൽ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം വരെ വിശ്വാസത്താലാകുന്നു നീതി ലഭിക്കുന്നത് എന്ന് നാം കണ്ടു ഇനിയും അഞ്ചാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാം വാക്യം മുതൽ എട്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം വരെ ആത്മാവിൽ അനുഭവിക്കുവാൻ സാധിക്കുന്ന നീതിയെക്കുറിച്ച് നാം ചിന്തിച്ചു എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നീതി സ്ഥിരമായ അനുഗ്രഹമായി ഉറപ്പ് തന്നിരിക്കുന്നത് നാം കണ്ടു ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദാതി നീതി തള്ളിക്കളഞ്ഞതും പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ നീതി പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുന്നതും പറഞ്ഞിരിക്കുന്നു എല്ലാം നീതിയെക്കുറിച്ചാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ എന്ത് വിശ്വസിക്കണമെന്ന് പോലും വിവരിച്ചു പന്ത്രണ്ട് മുതലുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം എങ്ങനെ നമ്മുടെ പെരുമാറ്റ രീതികളിൽ പ്രകടമാകും എന്നതായിരുന്നു വിഷയം ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വളരെ വ്യക്തമായി പൗലോസ് വിവരിക്കുന്നുണ്ട് സകല മനുഷ്യരും പാപികളാകുന്നു എന്നും ദൈവത്തിൽ നിന്നും അകന്ന് ശാപത്തിന് കീഴിൽ ജീവിക്കുന്ന അവർക്ക് ആത്മരക്ഷ ആവശ്യമാകുന്നു എന്നും കാണുകയുണ്ടായി മനുഷ്യവർഗത്തിൻ്റെ പാപക്ഷമയ്ക്കായി ക്രിസ്തു മരിച്ചു നമ്മുടെ ലളിതമായ വിശ്വാസത്താൽ ക്രിസ്തു നമ്മെ ദൈവവുമായി നിരപ്പിച്ചു ഈ അടിസ്ഥാന സത്യങ്ങളെ നാം നിരന്തരം ഓർക്കുകയും ഉറച്ചിരിക്കുകയും വേണം നമ്മുടെ ജീവിതത്തിൽ ദൃഢ ബോധമുണ്ടാകണം ഈ കാര്യങ്ങൾക്ക് ഈ ലേഖനം ശ്രദ്ധിച്ച് പഠിച്ചു എന്നാൽ എന്തു വിശ്വസിക്കണം എന്ന വിഷയത്തിൽ നാം പതറേണ്ടി വരികയില്ല അടിസ്ഥാനം ശരിയായാൽ ജീവിതം വഴിതെറ്റില്ലല്ലോ ക്രിസ്തി ഉപദേശങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവില്ല എന്നതാണ് അനേകരുടെയും പ്രശ്നം അനേകർക്കും ചിലതൊക്കെ അറിയാം എന്നാൽ തന്നെ സമതുലിതമായ ഒരു അറിവില്ലാത്തതിനാൽ ആകെ പതറിയിരിക്കുന്നു ക്രിസ്തി ഉപദേശങ്ങളെക്കുറിച്ച് സവിസ്താരം പറഞ്ഞതിന് ശേഷം വിശുദ്ധ പൗലോസ് റോമയിലെ വിശ്വാസികൾക്ക് പ്രായോഗികമായ ആലോചനകൾ നൽകുന്നത് നാം കാണുന്നു ക്രിസ്തി ജീവിതം എന്നാൽ ദൈനംദിന ജീവിതവുമായി ബന്ധമില്ലാതെ വേർപെട്ട് നിൽക്കുന്ന ദൈവശാസ്ത്രമല്ല പിന്നെയോ ഓരോ ദിവസവും നാം അഭിംഗീകരിക്കുന്ന ഓരോ കാര്യത്തിലും നാം പെരുമാറേണ്ട വിധം വ്യക്തമായി കാണിച്ചു തരുന്ന പ്രായോഗികമായ ദൈവിക നടത്തിപ്പുകളാണ് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു സുവിശേഷം അറിഞ്ഞ് അത് അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ആയില്ല അത് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുവാൻ അവനെ അനുവദിക്കുന്നതുമാകുന്നു യഥാർത്ഥ അനുഗ്രഹം ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി രോമാലേഖന പഠനം ഞാൻ ഇപ്രാവശ്യത്തെ പൂർത്തീകരിക്കുകയാണ് നിങ്ങൾക്ക് ഈ പഠനം കൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ അറിയുവാൻ വളരെ താല്പര്യമുണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ കേട്ടാട്ടെ എന്നാൽ അത് ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ കൂടി അറിയിക്കുകയും ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം റോമാലേഖനം ഒടുവിലത്തെ അധ്യായം റോമലേഖനം ശ്രദ്ധിച്ചു പഠിച്ചെന്നാൽ എന്ത് വിശ്വസിക്കണമെന്ന കാര്യത്തിൽ നാം പതറേണ്ടി വരില്ല അടിസ്ഥാനം ശരിയായാൽ ജീവിതം വഴിതെറ്റില്ല നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ് ക്രിസ്തീയ ഉപദേശങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവില്ല എന്നത് അല്പസ്വല്പം അറിയാമെന്ന് അഭിമാനിക്കുന്നവരിൽ തന്നെ അനേകർക്കും സമതുലിതമായ ഒരു നിലപാടില്ല എന്നതിനാൽ കുലുങ്ങുന്ന ഒരടിസ്ഥാനത്തിൽ കഴിഞ്ഞുകൂടുന്നു ക്രിസ്തീയ ഉപദേശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചതിനുശേഷം പൌലോസ് റോമയിലുള്ള വിശ്വാസികൾക്ക് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുന്നു ക്രിസ്തീയ ജീവിതം എന്നാൽ ജീവിതവുമായി അതായത് ദൈനംദിന ജീവിതവുമായി ബന്ധമില്ലാതെ വേർപെട്ട് നിൽക്കുന്ന ദൈവശാസ്ത്രമല്ല പിന്നെയോ ഓരോ ദിവസവും ഓരോ രംഗത്തും നാം പെരുമാറേണ്ട വിധം കാണിച്ചു തരുന്ന പ്രായോഗികമായ ദൈവിക നടത്തിപ്പുകളാണ് എന്ന് പൌലോസ് വ്യക്തമാക്കുന്നു സുവിശേഷം അറിയുക എന്ന കാര്യം കൊണ്ട് മാത്രമായില്ല അത് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്നതിന് അവനെ അനുവദിക്കുകയും ചെയ്യുന്നതാണ് അനുഗ്രഹം എത്ര അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ് റോമാ ലേഖനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത് പലപ്പോഴും ഈ ലേഖനം ഓടിച്ചു വായിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കാം ഓ എനിക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് എന്നാൽ ഇത് കഴിഞ്ഞ മുപ്പതോളം ദിവസങ്ങളിൽ നാം ഒരുമിച്ചിരുന്ന് പഠിച്ചപ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിഞ്ഞില്ലേ അല്പമെങ്കിലും പൗലോസ് എഴുതിയ മറ്റേത് ലേഖനത്തെക്കാളും അടുക്കും ചിട്ടയുമുള്ള ഒരു ലേഖനമായിട്ടാണ് റോമ ലേഖനത്തെ കണ്ടത് അങ്ങനെ തന്നെയാണത് റോമലേഖനം പതിനാറാം അധ്യായമാകുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത് മറ്റേതൊരു ലേഖനത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ അധ്യായത്തിന്റെ ഘടന നാം കാണുന്നു മുപ്പത്തിയഞ്ച് പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് വ്യക്തിപരമായി നന്ദി പറയുകയും ചെയ്യുന്നു പൊലോസ് പറയുന്നത് തന്റെ പ്രവർത്തനം ഫലകരമായി ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ അതിന്റെ പ്രധാന കാരണം തന്റെ പിൻപിൽ പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത അനേകം പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലാതെ തന്റെ മിടുക്കുകൊണ്ടോ തന്റെ ബുദ്ധി കൊണ്ടോ തന്റെ കഠിനാധ്വാനം കൊണ്ടോ നേടിയെടുത്തതല്ല തായ ശുശ്രൂഷ പിന്നെയോ അനേകർ പിൻപിൽ നിന്ന് തന്നെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ക്രിസ്തീയ പ്രവർത്തനം എന്നും ഒരു കൂട്ടായ പ്രവർത്തനമാകുന്നു ഏതെങ്കിലും നേട്ടം കൈവരിക്കുന്നതിനായി എത്രയെത്ര ആളുകൾ കഷ്ടപ്പെടണമെന്നറിയാമോ അതും ഒരേ ദർശനത്തോടെയുള്ളവർ പലവിധ ചിന്താഗതികളോടുകൂടി വരുന്നവർ ഒരുമിച്ച് നിന്നാൽ കാര്യം നടക്കത്തില്ല അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് തന്റെ നേട്ടത്തിന് പിൻപിൽ നിന്നിരുന്നവരെ മറക്കുകയാണ് ഇത് തീർച്ചയായും ക്രിസ്തീയമല്ല ഒരുമിച്ചിറങ്ങി ഒരുമിച്ച് കഷ്ടപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരാൾക്ക് കൂടുതൽ പ്രസംഗിക്കുവാൻ കഴിവുണ്ടായിരുന്നു എന്നതിനാൽ ആ ആളിനെ ആ കൂട്ടത്തിന്റെ നേതാവായി കണ്ടതുകൊണ്ട് ആ ആൾ ശുശ്രൂഷ കൈമാറുമ്പോൾ സാധാരണ മാറുന്നത് ആർക്കാണെന്നറിയാമോ സ്വന്തം ഭവനത്തിലുള്ളവർക്ക് അതും ദർശനമില്ലാത്ത തലമുറകൾക്ക് ദർശനമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അവരെ അക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്നാൽ കൂടെ കഷ്ടപ്പെട്ടവരെ ഒരിക്കലും മറക്കരുത് മറന്നാൽ അത് സ്വാർത്ഥതയാണ് ഒരിക്കലും ദൈവികമല്ല ക്രിസ്തീയമല്ല പൗലോസ് ഇവിടെ പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ് കെങ്ക്രേയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്ന ഫേബയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ ലിസ്റ്റ് ആരംഭിക്കുന്നത് കുരന്തിലിരുന്ന് പോലോസ് എഴുതിയ ഈ ലേഖനം റോമയിലുള്ള സഭയിൽ കൊണ്ടെത്തിച്ചത് ഫേബ ആയിരുന്നിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ആദിമസഭയിൽ സ്ത്രീകൾക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു എന്നും ഈ സഹോദരിയുടെ ശുശ്രൂഷയിൽ നിന്നും നാം മനസ്സിലാക്കുന്നു ക്രിസ്തീയ പ്രവർത്തനം എന്ന് പറയുന്നത് പുരുഷമേധാവിത്വത്തിന്റെ ഒന്നല്ല പിന്നെയോ പുരുഷനും സ്ത്രീക്കും തുല്യമായ പങ്കാണുള്ളത് പ്രായോഗിക വശം ചിന്തിച്ച് തന്നെ നാം മുന്നേറണം എന്നാൽ പുരുഷനും സ്ത്രീക്കും ദൈവത്തിന്റെ മുൻപാകെ തുല്യ പങ്കാളിത്തമാകുന്നു ഉള്ളത് ഓരോ മനുഷ്യനെയും ദൈവം ആക്കിയിരിക്കുന്നത് തന്റെ ഉദ്ദേശത്തിനു വേണ്ടിയാണ് പുരുഷനായാലും സ്ത്രീയായാലും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നമ്മുടെ ജീവിതം കൊണ്ട് പൂർത്തീകരിക്കുന്നിടത്തോളം ഉന്നതമായി മറ്റെന്താണുള്ളത് ലോകപ്രകാരം എത്ര ഉന്നത സ്ഥാനത്താണെന്നോ എത്രയധികം സമ്പത്തുണ്ടെന്നോ സാധ്യതകൾ ഏറെ ഉണ്ടെന്നോ ഉള്ളതൊന്നുമല്ല പ്രശ്നം പിന്നെയോ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം ദൈവം തന്നിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ ദൈവമുള്ളവരായി വളർത്തിക്കൊണ്ടുവരിക ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക ദൈവം തന്നിരിക്കുന്ന അല്പം പണം അത് വളരെ ദൈവകൃപയിൽ ചെലവഴിക്കുക അങ്ങനെ ദൈവനാമം മഹത്വപ്പെടട്ടെ ഇല്ലാത്തതിനെ ഓർത്ത് ലഭിക്കാതെ ഉള്ളതിനെ പ്രയോജനപ്പെടുത്തുക സുഹൃത്തെ പ്രതിസന്ധികളുടെയും എതിർപ്പുകളുടെയും മധ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനം റോമ സഭയിലുണ്ടായിരുന്നു എന്നാൽ സഭ വളരുവാൻ അവർ മുഖാന്തരം ഇടയായി എന്ന് നാം കാണുന്നു അവർ അവരുടെ പ്രതിസന്ധികളെ മാത്രം നോക്കിയിരുന്നു എങ്കിൽ നമുക്കറിയാം ഒരിക്കലും അവർ വളരുമായിരുന്നില്ല പ്രതികൂലങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് അവർ മുന്നേറി തന്മൂലം സഭ വളർന്നു തലമുറകളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ നമുക്ക് മാതൃകയായി ആവേശമായി എത്ര ഉന്നതമായ മാതൃകയില്ലേ റോമയിലുള്ള വിശ്വാസികൾക്ക് ഫേബയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പൗലോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി അവളെക്കുറിച്ചുള്ള സൂചനയാണ് നമുക്ക് ഈ അധ്യായത്തിൽ ലഭിക്കുന്നത് തുടർന്ന് നമുക്കൊക്കെ സുപരിചിതമായ ഒരു ദമ്പതികളെക്കുറിച്ചാണ് നാം വായിക്കുന്നത് അവർ എന്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു എന്ന് പൗലോസ് മൂന്നും നാലും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു പ്രിസ്കില്ലയും അക്കുല്ലാവും യഹൂദ ദമ്പതികളായിരുന്നു എപ്രകാരമാണ് പൗലോസ് അവരെ കണ്ടുമുട്ടിയത് അവരെപ്രകാരം പൗലോസിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നാം നേരത്തെ കണ്ടതാണ് അക്കുല്ലാവും പ്രിസ്കേയും റോം നഗരം വിട്ടുപോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി അവർ കൊരുന്ത് പട്ടണത്തിൽ വരികയും തങ്ങളുടെ തൊഴിൽ ചെയ്യുകയും ചെയ്തു അപ്പോൾ പൗലോസ് കൊരന്തൽ ഉണ്ടായിരുന്നു കൊരന്ദ് വ്യവസായ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമായിരുന്നു എന്ന് കുരുതി ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പൌലോസും തന്റെ തൊഴിൽ തൊഴിലവിടെ ചെയ്തുകൊണ്ടിരുന്നു എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും കൂടാരപ്പണിക്കാരായിരുന്നതിനാൽ അവർ അടുക്കുവാൻ കാരണമായി എന്ന് അപ്പൊ സ്വലപ്പെടുത്തിയുള്ള പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു അവിടെ വെച്ച് പൌലോസ് അവരെ കർത്താവിംഗിലേക്ക് ആനയിച്ചു എന്ന് കാണുവാൻ സാധിക്കും പിന്നെ പൌലോസിനോടൊപ്പം അവർ എഫ് എസ് ഒസിലും ഉണ്ടായിരുന്നു തങ്ങളുടെ വ്യാപാരത്തോടുള്ള ബന്ധത്തിലായിരിക്കാം അവർ എഫ്എസ് ഒസിലേക്ക് പോയത് പ്രവൃത്തികളുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ അവർ അപ്പൽലോസിന് സഹായമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അത് വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു സംഭവമായിരുന്നു വളരെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചിരുന്നതായ അപ്പല്ലോസ് ശരിയായ വിധത്തിലല്ലായിരുന്നു ഉപദേശം അറിഞ്ഞിരുന്നത് തന്മൂലം തനിക്ക് പ്രാഗൽഭ്യവും തീഷ്ണതയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവന് ആ ഉപദേശ പിശകിൽ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മുൻപോട്ട് കൊണ്ടുപോവാൻ സാധിച്ചില്ല അവന്റെ പ്രസംഗം കേട്ടപ്പോൾ ഇവിടെ ഇതാ ഒരു നല്ല യൗവനക്കാരൻ ഇവനെ തിരുത്തിയാൽ ഇവൻ വളരെയധികം പ്രയോജനപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അക്യുല്ലാസും ബ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞ് അവനെ ക്ഷണിച്ചുകൊണ്ടുപോയി ശരിയായ ഉപദേശം അവനെ പറഞ്ഞു മനസ്സിലാക്കി നോക്കണേ എത്ര നല്ല സാധ്യതകളാണ് ഈ ദമ്പതികൾ ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ നാം ഒക്കെ ഒരു പ്രസംഗം കേട്ടാൽ ഓ പ്രസംഗിക്കാൻ വന്ന ആളല്ലേ അല്പം പിശകുണ്ടെങ്കിലും ഞാൻ എന്തോ പറയാനാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കേൾക്കുമോ നൂറുകൂട്ടം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും നാം അത് അതുപോലെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ പോക്കിന് പോകും അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ വലിയൊരു സാധ്യത നാം നഷ്ടപ്പെടുത്തുകയാണ് എന്ന് കണ്ട് നമുക്ക് തോന്നുന്നതെല്ലാം കാണുന്നിടത്തെല്ലാം വിളിച്ചു പറയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു അന്ന് ആരാധന കഴിഞ്ഞ് ഒരുപക്ഷെ ഈ ദമ്പതികൾ അപ്പല്ലോസിനെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചു കാണും അവനെ അവിടെ കൊണ്ടുപോയി അവനോട് ദൈവവചനത്തിലെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതെ നാം അവരെ ആദ്യമായി കാണുമ്പോൾ അക്കുല്ലാവും പ്രിസ്കില്ലയും എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി വായിക്കുന്നത് അപ്പസൊലപസും പതിനാം അധ്യായത്തിൽ എന്നാൽ റോമാലംഘനത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ പ്രിസ്കയും അക്കുല്ലാവുമായി ഞാൻ പറഞ്ഞല്ലോ അവരുടെ പേരുകൾ എന്തിനാണ് തിരിച്ചു പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഏതായാലും ഈ സ്ത്രീ ആയിരുന്നിരിക്കാൻ കൂടുതൽ താൽപര്യത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് തോന്നുന്നു പിന്നെ അവരുടെ വീട്ടിലൊരു സഭയും ഉണ്ടായിരുന്നു എന്ന് അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു നോക്കണേ ലഭിച്ചതായ സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ഒരു കുടുംബം നമ്മുടെ കുടുംബം ഇതുപോലുള്ള സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറുള്ളത് താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്ക് മിസ് കോൾ തരിക അടുത്ത വിജയി ഒരു പക്ഷേ താങ്കളായിരിക്കാം തുടർന്ന് മറിയയെക്കുറിച്ച് നാം വായിക്കുന്നു അതിനുശേഷം ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ത്രനിയോക്യൂസിനും യൂനിയാവിനെ കുറിച്ചും നാം വായിക്കുന്നു അന്ത്രനിയോക്യോസ് എന്നത് ഒരു ഗ്രീക്ക് പേരാണ് അവനൊരു അടിമയായിരുന്നു എന്നുള്ളത് ഈ പേരിൽ നിന്നും അറിയാം യൂനിയാവെന്നത് ഒരു റോമൻ പേരാണ് ഒരു സ്ത്രീക്കോ പുരുഷനോ ഈ പേര് പേരുപയോഗിച്ചിരുന്നു എന്റെ എന്നാണ് പോലോസ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരും പൗലോസിനെ പോലെ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് അതിനർത്ഥം നൽകാവുന്നതാണ് അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവനായിരിക്കണം എന്നതിന് അർത്ഥമില്ല ഇവിടെ പറയുന്നു അവരെ സഹബദ്ധന്മാർ ആകുന്നു എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് റോമ സാമ്രാജ്യത്തിലെ കാരാഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ച് പോലോസ് അവരെ കണ്ടുമുട്ടി എന്നാണ് അപ്പോസന്മാർ ഇവരെ രണ്ടുപേരെയും നല്ലവണ്ണം അറിഞ്ഞിരുന്നു അവർക്ക് ഇവരെ നല്ല ബഹുമാനവുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും പൗലോസ് അല്ല അവരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയത് കാരണം അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുൻപേ തന്നെ ഈ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിലായിരുന്നു ഇനിയും എട്ടും ഒൻപതും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും ചില അടിമകളെക്കുറിച്ചാണ് നാം വായിക്കുന്നത് അംബ്ലിയോതി പിന്നീട് ഉർബാനോസ് പിന്നെ സ്കാക്കു ഇവരെല്ലാം അടിമകളായിരുന്നു ഞാൻ നേരത്തെ പല പ്രാവശ്യവും ഓർപ്പിച്ചിരുന്നല്ലോ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നതിൽ അൻപത് ശതമാനം ആളുകൾ അടിമകളായിരുന്നു മറ്റേ അൻപത് ശതമാനം മാത്രമായിരുന്നു സ്വതന്ത്രരായി ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം അന്ന് ഏറ്റവും അധികം പ്രാവർത്തികമായത് അടിമകളുടെ മധ്യത്തിലായിരുന്നു പല കാരണങ്ങളാലാകാം ഒന്നുകിൽ അവർ കഷ്ടമനുഭവിച്ചത് കൊണ്ടാകാം എന്നാൽ അടിമകൾ മാത്രമായിരുന്നില്ല ഉന്നത സ്ഥാനങ്ങളിലായിരുന്ന ഉദ്യോഗസ്ഥരും രാജകൊട്ടാരത്തിലായിരുന്നവർ പോലും അന്ന് സഭയിൽ അംഗങ്ങളായിരുന്നു എന്ന കാര്യം മറക്കരുത് എന്നാൽ ഇവർ ഒരുമിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവവചനം അതെ ദൈവത്തിന്റെ സഭയിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ആരാധനാ സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ എന്താണ് വേണ്ടതില്ലേ അല്ലേ പത്താം വാക്യത്തിൽ ക്രിസ്തുവിൽ സമ്മതനായ അപ്പൊലേസിനെ കുറിച്ച് പറയുന്നു പിന്നെ അരിസ്തബൊലോസിന്റെ ഭവനത്തെ കുറിച്ച് പറയുന്നു അപ്പോലോസ് സമ്മതനായ വ്യക്തിയാകുന്നു അവൻ ഒരു യഹൂദനോ ഗ്രീക്കുകാരനോ ആയിരിക്കണം ആ പേര് യഹൂദന്മാരുടെ ഇടയിൽ സർവ്വസാധാരണമായിരുന്നു അവൻ ചില പരിശോധനകളിൽ വീഴാതെ നിന്നവനാണ് ചില ആളുകൾ പറയുന്നു അവനൊരു ബിഷപ്പ് ആയിരുന്നിരിക്കാം എന്ന് വ്യക്തമായി ആ കാര്യത്തിൽ നമുക്ക് ഒരറിവില്ല അരിസ്തബുലോസ് ഹേരോധ രാജാവിന്റെ കൊച്ചുമകനായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ അങ്ങനെയല്ല എങ്കിൽ തന്റെ യജമാനന്റെ പേര് സ്വീകരിച്ച ഒരു അടിമയായിരുന്നിരിക്കാം അവൻ അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കുന്നില്ല ഏതായാലും അവന്റെ പേരും ഇവിടെ പൗലോസ് ഉദ്ധരിക്കുന്നതായി കാണുന്നു പിന്നീട് പൗലോസ് പറയുന്നു എന്റെ ചാർച്ചക്കാരനായ ഹേരോദിയോൻ പിന്നീട് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു നർക്കിസോസിന്റെ ഭവനക്കാർ എന്റെ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഹേറോദിയോൻ ഒരു യഹൂദനായിരുന്നു എന്ന് വ്യക്തമാത്ര ഹേരോദാവിന്റെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണിത് അവൻ ഖേറാതാവിന്റെ അടിമയായിരുന്നതുകൊണ്ട് ആ പേര് സ്വീകരിക്കാനാണ് ഇടയുള്ളത് നർക്കിസോസ് അഗ്രിപ്പ രാജാവ് വധിച്ച പ്രശസ്തനായ ഒരു ആളിന്റെ പേരാണിത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നർക്കിസോസ് ഒരുപക്ഷെ നേരത്തെ നർക്കിസോസിന്റെ അടിമയായിരുന്നിരിക്കണം പന്ത്രണ്ടാം വാക്യത്തിൽ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫൈനയ്ക്കും റൂഫോസിക്കും വന്ദനം ചൊല്ലുവിൻ കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിന് വന്ദനം ചൊല്ലുവിൻ ത്രിഫൈനയും ത്രിഫോസയും ഈ പേരുകളുടെ അർത്ഥം ലോലം എന്നും കോമളം എന്നും ആകുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല ഇവർ കർത്താവിംഗിലേക്ക് കടന്നു വന്ന സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകളായിരുന്നു എന്നും അവർ പൗലോസപ്പോസ് തോലിനെ സഹായിച്ചിരുന്നു എന്നും ചിന്തിക്കാവുന്നതത്രേ നോക്കണേ ചില ആളുകൾ കാരാഗ്രഹത്തിൽ അവനോട് കൂട്ടുകിടന്നത് കൊണ്ട് അവർക്ക് അവൻ വന്ദനം ചൊല്ലുന്നു ചില ആളുകൾ അവനെ ഭവനത്തിൽ കൈക്കൊണ്ടിരുന്നു അതുകൊണ്ട് അവരെ വന്ദനം ചൊല്ലുന്നു ചില ആളുകൾ സാമ്പത്തികമായി അവന്റെ പിൻപിൽ നിന്ന് സഹായിച്ചിരുന്നു ചില ആളുകൾ അവന് ലേഖനങ്ങൾ എഴുതി സഹായിച്ചിരുന്നു ചില ആളുകൾ ആ ലേഖനങ്ങൾ കൊണ്ടു കൊടുത്ത് മറ്റ് സഭകളിൽ സഹായിച്ചിരുന്നു ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങളാണ് ഒരു ശുശ്രൂഷയിൽ ആവശ്യമായിരിക്കുന്നതെന്ന് അറിയാമോ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചേക്കാം പ്രസംഗിക്കുന്നത് മാത്രമാകുന്നു ശുശ്രൂഷയെന്ന് ഇന്നത്തെ കാലത്ത് പിന്നെ പാടാൻ ആളുണ്ടെങ്കിൽ അതും ഒരു ശുശ്രൂഷയായി കാണുന്നവരുണ്ട് എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാം എന്നറിയാമോ ആരാധനാ സ്ഥലം വൃത്തിയാക്കുക ആരാധനയ്ക്ക് നല്ല പായിടുക ആരാധനയ്ക്ക് വരുന്നവരെ സ്വീകരിക്കുക ആരാധനയിൽ പാട്ടുപാടുക പ്രാർത്ഥിക്കുക മറ്റുള്ള ആളുകളോട് നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ പുതുതായി ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ ആ ആളിനോട് എത്രമാത്രം സൌഹാർദ്ദത്തോടുകൂടി ഇടപെടാമോ അത്രമാത്രം സൌഹാർദ്ദത്തോട് ഇടപെടുക എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നറിയാമോ ഇതെല്ലാം ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാകുന്നു എന്ന് മറക്കരുത് പതിമൂന്നാം വാക്യത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട വേറൊരാളിനെ കുറിച്ച് പറയുന്നു റൂഫോസ് അത് മാത്രമല്ല അവന്റെ അമ്മയെക്കുറിച്ചും പറയുന്നു ഇതിന്റെ പശ്ചാത്തലം നാം ചിന്തിക്കുകയുണ്ടായി കർത്താവിന്റെ ക്രൂശി ചുമന്നതായ സിമോന്റെ കുറേനക്കാരനായ സിമോന്റെ മകനായ റൂഫോസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലും നാം ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ റൂഫോസിനെ കുറിച്ച് ഇനിയും പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇവരെല്ലാം നമുക്ക് പേരുകൾ മാത്രമാണ് എന്നാൽ പൗലോസ് അവരെ എല്ലാം വ്യക്തിപരമായി അറിഞ്ഞിരുന്നു എന്ന് കാണുവാൻ സാധിക്കും പൗലോസ് ആയിരുന്നിരിക്കാം അവരെ ക്രിസ്തുവെങ്കിലേക്ക് നടത്തിയത് പതിനഞ്ചാം വാക്യത്തിൽ ഫിലെലോഗോസിനെക്കുറിച്ചും യൂലിയയെക്കുറിച്ചും നെറൂയൂസിനെ കുറിച്ചും അവരോടുകൂടിയുള്ള സകല വിശുദ്ധന്മാരെക്കുറിച്ചും വായിക്കുന്നു എത്രയോ മനോഹരമായിരിക്കുന്നു റോമിലെ ആ സഭ ഇല്ലേ എത്ര അടുത്തറിഞ്ഞിരുന്നു അവർ തമ്മിൽ തമ്മിൽ എന്ന് ഓർക്കണം ഇന്ന് സഭയിൽ നാം ഏറ്റവും അധികം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയം ഇതാണ് തമ്മിൽ തമ്മിൽ അറിയില്ല ഒരാളുടെ ആവശ്യം അറിയില്ല ഒരു ഒരാളിന്റെ വീട്ടിലെ ആവശ്യം അറിയില്ല അതിന് നമുക്ക് സമയമില്ല നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഓടുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെ അന്വേഷിക്കും എന്നാൽ ആദിമസഭ അന്യോന്യം ആളുകൾ അറിഞ്ഞിരുന്ന വെറുതെ പേരുകൊണ്ടറിയുകയല്ല പിന്നെയോ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിരുന്ന ആത്മിക ആവശ്യങ്ങൾ ഭൗതിക ആവശ്യങ്ങൾ മാനസിക ആവശ്യങ്ങൾ അറിഞ്ഞിരുന്നതായ ഒരു കൂട്ടമായിരുന്നു ആ കൂട്ടം വളർന്നതിൽ എന്താണ് അത്ഭുതമല്ലേ പൗലോസ് ഇങ്ങനെ റോമയിലുള്ള സഭയെക്കുറിച്ച് പറഞ്ഞ് അവരെ അഭിനന്ദിച്ചതിന് ശേഷം വന്ദനം ചെയ്തതിന് ശേഷം തന്നോടുകൂടിയുള്ള വിശ്വാസികളെക്കുറിച്ചും പറയുന്നു തന്നോടു കൂടെ യാത്ര ചെയ്തിരുന്ന തിമത്യോസ് ഉണ്ടായിരുന്നു ലൂക്കോസ് ഉണ്ടായിരുന്നു യാസോൻ ഉണ്ടായിരുന്നു സോസി പത്രോസ് ഉണ്ടായിരുന്നു ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു ഈ ഒരു കൂട്ടം പൗലൂസിനോടുകൂടെ യാത്ര ചെയ്തിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നോക്കണേ ഒരു കൂട്ടം അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ആ സഭകളിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ പൗലൂസിനോട് കൂടെ യാത്ര ചെയ്ത് ലേഖനങ്ങൾ എഴുതുവാനും തന്നോടു കൂടെ പ്രസംഗിക്കുവാനും തന്റെ ശുശ്രൂഷയിലായിരിക്കാനും വേറൊരു കൂട്ടം ഉണ്ടായിരുന്നു എത്ര ബൃഹത്തായ ഒരു ശുശ്രൂഷയാണ് പൗലൂസ് ചെയ്തിരുന്നത് എന്നോർക്കണം എന്നിട്ട് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇതിന്റെ ഉപസംഹാരമായി ആശീർവാദ വചനമായി പോലോസ് പറയുന്നതാണ് അവൻ പറയുന്നു പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിന് മൊത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാരാകട്ടെ ആമേൻ മർമ്മം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് മർമ്മം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ കാര്യം എന്നല്ല പിന്നെയോ അതുവരെ വെളിപ്പെടാതിരുന്ന ഏതോ ഒന്ന് ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല സഭ എന്നതിനെക്കുറിച്ച് സഭ എന്നത് പഴയ നിയമത്തിൽ കാണപ്പെടുന്നില്ല ദൈവ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ എടുത്ത് ഒരു ശരീരമായി അതായത് സഭയായി രൂപീകരിക്കുന്നത് ഈ കാലത്തെ അതായത് പുതിയ നിയമത്തെ സംബന്ധിക്കുന്ന സംഗതിയാണ് അതാണ് മർമ്മമായി ഇവിടെ പൗലോസ് പറയുന്നത് ഇരുപത്തിനാലാം വാക്യത്തിൽ വിശ്വാസത്തിന്റെ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനെ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ് യേശുക്രിസ് പ്രകാരം പറഞ്ഞ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തിന്റെ ഫലവും പ്രവർത്തനവുമാണ് അനുസരണമെന്നുള്ളത് എത്ര മനോഹരമായ ഒരു ആശീർവാദമാകുന്നു പൗലോസ് ഇവിടെ റോമിലെ വിശ്വാസികൾക്ക് നൽകുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ ദൈവം താങ്കളെ ഉദ്ദേശത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ അതോ ഇല്ലാത്തവയോർത്ത് ദുഃഖിച്ച് സമയം പാഴാക്കുകയാണോ ദൈവം തന്നിട്ടുള്ള സാധ്യതകളും ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചെ ഇന്നത്തെ പഠനത്തോടുകൂടി റോമലേഖന പഠനം നാം പൂർത്തീകരിക്കുകയാണ് ഈ ക്ലാസ്സുകൾ അത്രയും ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ബൈബിൾ വായിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കട്ടെ ഈ പഠനങ്ങൾ നമ്മെ ആത്മീയമായി വളർത്തുവാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടി തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം വ്യക്തിജീവിതങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ സഭയിലും സമൂഹത്തിലുമൊക്കെ പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ സഹായിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ പഠനങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് ഈ അതിപ്രധാനപ്പെട്ട ലേഖനം റോമലേഖനം പഠിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം അവിടുന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഇതിലെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം കൃപ തന്നതോർത്തു സ്തോത്രം ഈ വചനം പഠിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവ് ജീവിതത്തിൽ തങ്ങൾ ക്രിസ്തുവിൽ ആരാകുന്നു എന്നുള്ള ഉറപ്പും അങ്ങനെ ആയിത്തീർന്നതിനാൽ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതോർത്തു സ്തോത്രം ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കുടുംബങ്ങളായി വ്യക്തികളായി സമൂഹങ്ങളായി സഭകളായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ നീ ഒരുക്കണമേ ഞങ്ങൾക്ക് തന്ന നല്ല ഈ മാധ്യമത്തിനായി സ്തോത്രം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തുതിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറാകണമേ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും വേറൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം